Good evening. തെരഞ്ഞെടുപ്പ് കാഴ്ചകളുമായി അസംബ്ലി 2021 ആരംഭിക്കുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നേരിട്ടിറങ്ങുകയാണ്. ഏതായാലും ഇന്നത്തെ ചൂടുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകൾ നമുക്ക് നോക്കാം. ഇന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ഭക്ഷ്യക്കിറ്റിൻ്റെയും പെൻഷനെയും ചൊല്ലിയുള്ള വിവാദങ്ങളാണ്. അതായത് നമ്മുടെ ഒരുപക്ഷേ കേരളം ഈ കോവിഡ് സമയത്ത് ഏറ്റവും അധികം ലോകത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇവിടെ ഒരു മനുഷ്യനും പട്ടിണി കിടക്കാതിരിക്കാൻ നൽകിയ ഭക്ഷ്യധാന്യ കിറ്റിൻ്റെ പേരിലായിരുന്നു. അതുമാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകി ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കാത്തും സർക്കാർ ലോകത്തിന് മുന്നിൽ ശ്രദ്ധാകേന്ദ്രമായി. ഇതിങ്ങനെ തുടർച്ചയായി നടന്നു വരുന്ന ഒരു സംഭവമാണ് LDF സർക്കാരിൻ്റെ കീഴിൽ. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഈ ഭക്ഷ്യക്കിറ്റും പെൻഷനുമൊക്കെ ഇത് ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി നൽകുന്നതാണ്, വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഭക്ഷ്യധാന്യ കിറ്റ് മുടക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് പ്രതിപക്ഷ നേതാവ്. അതുമാത്രമല്ല ഈ BJPക്ക് 3 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഈ സ്ഥലങ്ങളിൽ BJPയുടെ വോട്ട് സ്വീകരിക്കുമോ എന്നൊരു ചോദ്യം ഇന്ന് പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ആരുടെ വോട്ടും സ്വീകരിക്കുമെന്നായിരുന്നു. ഏതായാലും നമുക്ക് നോക്കാം കിറ്റും വോട്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കോവിഡ് കാലത്ത് മലയാളിക്ക് ആശ്വാസമായ സംസ്ഥാന സർക്കാരിൻ്റെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത്. വിഷുക്കിറ്റും ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയും ഏപ്രിൽ 6-ന് മുമ്പ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇവയുടെ വിതരണം തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് ചെന്നിത്തല വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിഷുവിന്റെ കിറ്റ് എന്തിനാ 6-ാം തീയതിക്ക് മുമ്പ് കൊടുക്കുന്നത്? ഏപ്രിൽ മെയ് മാസത്തെ പെൻഷൻ ഏപ്രിൽ 6-ന് മുമ്പ് കൊടുക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് തന്നെ കത്ത് നൽകുന്നുണ്ട്. തലശ്ശേരി, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ BJP വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് വേണ്ട എന്ന് പറയുന്നത് നിഷേധാത്മക സമീപനമാണെന്ന ന്യായമാണ് ഇതിനായി ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വോട്ട് വേണ്ട എന്നൊരു സമീപനം ഒരു പാർട്ടിയും കേരളത്തിൽ എടുക്കാറില്ല. ഇപ്പോൾ കാരണം കേരളത്തിൽ ഒത്തിരി ആളുകളുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട എന്ന് പറയുന്നത് നിഷേധാത്മകമായ സമീപനമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും BJPക്കായി വന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും LDF സർക്കാരിനെ കടന്നാക്രമിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. പരസ്പരം ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസ് BJP നേതാക്കൾ തയ്യാറാകുന്നില്ല. കോലി ബി സഖ്യം വീണ്ടും ആവർത്തിക്കുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ അടുക്കള ബജറ്റ് താളം തെറ്റിക്കാനുള്ള നടപടിയിലേക്കാണ് പ്രതിപക്ഷ നേതാവ് പോകുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു മറുപടി വേണ്ടേ? ആ മറുപടിയാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. പഞ്ച് ഡയലോഗ്. പഞ്ച് ഡയലോഗിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുന്നത്, അതായത് ഈ മാസത്തിൽ വിഷുവിന് മുൻപ് തന്നെ ഈസ്റ്ററും മറ്റും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മാസം ആദ്യം തന്നെ ഈ ധാന്യ വിതരണം ആരംഭിച്ചാൽ മാത്രമേ കൃത്യസമയത്ത് അത് എല്ലാവരിലേക്കും എത്തുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിനെ അടിമുടി പരിഹസിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം വലിയ 2 കുറ്റങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. LDF സർക്കാർ 2 വലിയ അഴിമതി കാണിച്ചിരിക്കുന്നു. ഒന്നെന്താണെന്നറിയാമോ? വിഷു വരുന്നേ ഉള്ളൂ, 14-നാണ് വിഷു. അതിനെന്തിനാണ് 6-ാം തീയതിക്ക് മുൻപേ കിറ്റ് കൊടുക്കുന്നത്? ഇതാ ചോദ്യം. പ്രതിപക്ഷ നേതാവേ, 4-ാം തീയതിയാണ് ഈസ്റ്റർ. ഈസ്റ്ററും 14-ാം തീയതി വിഷുവും ഏപ്രിൽ മാസത്തിൽ തന്നെയാണ്. 14-ാം തീയതി വിഷുവിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ വിഷുവിന് ശേഷം കിട്ടിയാൽ മതിയോ? കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും അല്ലേ കിറ്റെത്തേണ്ടത്? അതിനാദ്യം മുതൽക്കേ കൊടുത്തു തുടങ്ങണ്ടേ? എല്ലാ മാസവും ഇങ്ങനെയല്ലേ നടക്കുന്നത്? എന്തേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെപ്രാളം? അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി തന്നെ ഈ കിറ്റ് കൊടുക്കാൻ കഴിയണം. അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയാണ് സംസ്ഥാനത്ത്. അതാണിപ്പോൾ വലിയ അഴിമതിയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് LDF സർക്കാരിൻ്റെ മൂക്ക് എത്തിക്കളയും എന്നൊക്കെയുള്ള മട്ടിൽ പുറപ്പെടുന്നു. മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നു. അതായത് ഇവിടെ ഒരുപാട് ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ സർവേകൾ നടത്തി. ഒരു സർവേയിലും പ്രതിപക്ഷത്തിന് അർഹമായ ബഹുമാനം ആരും നൽകിയില്ല എന്ന പരാതിയായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആലോചിക്കണം, എന്തുകൊണ്ട് തനിക്ക് അല്ലെങ്കിൽ തൻ്റെ മുന്നണിക്ക് ഈ അർഹിക്കുന്ന ബഹുമാനം ഒരിടത്തു നിന്നും കിട്ടുന്നില്ല എന്ന്. ഇനി നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടിയിലേക്ക് ആവേശത്തിരയിളക്കി ജനനായകൻ. പത്തനംതിട്ട ജില്ലയിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ നടന്നത്. അക്ഷരാർത്ഥത്തിൽ പത്തനംതിട്ടയെ ഇളക്കി മറിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത്രയധികം ജനക്കൂട്ടമാണ് എല്ലാ കേന്ദ്രങ്ങളിലും. 5 കേന്ദ്രങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. ഈ 5 കേന്ദ്രങ്ങളിലേക്കും മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനും മുഖ്യമന്ത്രി പറയുന്ന നിലപാടുകൾ കേൾക്കാനും ഒക്കെയായി ഒഴുകിയെത്തിയത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനുവേണ്ടിയിട്ടാണ് തുടർഭരണം ആവശ്യപ്പെടുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമുക്ക് നോക്കാം ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ പ്രചരണ വേദികളിലേക്ക്. LDFന്റെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും താരപ്രചാരകനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കേൾക്കാനും ആയിരങ്ങളാണ് പ്രചാരണ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയത്. ജില്ലയിൽ തിരുവല്ലയിലാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. റാന്നി, ആറന്മുള, കോന്നി, അടൂർ മണ്ഡലങ്ങളിലെയും പ്രചാരണ പരിപാടിയിൽ വൻ ജനപങ്കാളിത്തം പ്രകടമായി. പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നീ മേഖലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇടതുമുന്നണി സർക്കാരിന് സാധിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികസിത രാഷ്ട്രങ്ങളോടെ കിടപിടിക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ നാട് പുതിയ മാനത്തിലേക്ക് ഉയരുകയാണ്. നാടിനെ ആകെ ലോകോത്തര നിലവാരമുള്ള വിവിധ മേഖലകളാക്കി മാറ്റുകയാണ്. വലിയ വികസനം നാടിന് ഉറപ്പുവരുത്തുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, നാട് ആഗ്രഹിക്കുന്നതാണ്, LDF വാഗ്ദത്തം ചെയ്യുന്നതും അതാണ്. ഈ നാട് ലോകോത്തര നിലവാരത്തിലേക്ക്, വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുന്നു, മാറും. സർവതലസ്പർശിയായ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾ തുടരാനും തുടർഭരണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ മുന്നോട്ടുള്ള യാത്രയിലും ഇതേവരെ ഉള്ളതുപോലെ നാടിന്റെയും നാട്ടുകാരുടെയും സഹകരണവും പിന്തുണയും വേണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു സംശയവുമില്ല, നാം എല്ലാം നേരത്തെ ആഗ്രഹിക്കുന്ന, നാം കൊതിച്ചുകൊണ്ടിരിക്കുന്ന നാടായി ഈ കൊച്ചു കേരളത്തെ നമുക്ക് മാറ്റാനാകും. ജില്ലയിലെ ഇടതുമുന്നണി നേതാക്കൾക്കൊപ്പം സ്ഥാനാർത്ഥികളായ മാത്യു ടി തോമസ്, പ്രമോദ് നാരായണൻ, വീണ ജോർജ്, KU ജനീഷ് കുമാർ, ചിറ്റയം ഗോപകുമാർ എന്നിവർ വിവിധ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട. തന്നെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനവും രാവിലെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, നിലപാടുകളൊക്കെ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിടത്ത് കൊടുത്ത് മറ്റൊരിടത്ത് വാങ്ങുകയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് BJP നയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുമാത്രമല്ല, കൊലിബി സഖ്യമൊക്കെ ഇപ്പോൾ രഹസ്യമല്ലാതെ പരസ്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഇടതുപക്ഷത്തിന് കരുത്തുള്ള കേരളത്തിൽ ഈ നിലപാടുകൾക്ക് മറുപടിയായി ഒരു ശരിയായ ബദൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുമെന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വർഗീയ കക്ഷികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണ തങ്ങൾക്ക് വേണ്ടെന്ന ഉറച്ച പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവല്ലയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. വർഗീയ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രക്ഷയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഒരിടത്ത് കൊടുത്ത് മറ്റൊരിടത്ത് വാങ്ങുക എന്നതാണ് കോൺഗ്രസ് BJP നിലപാട്. അതിനെതിരെ പോരാടുന്നവർ അശരണരാകുമോ എന്ന ഭയം വേണ്ടെന്നും കേരളം ഇടതുപക്ഷത്തിന് കരുത്തുള്ള ഇടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരിടത്ത് കൊടുത്ത് മറ്റൊരിടത്ത് വാങ്ങുക എന്ന നിലപാട് BJP സ്വീകരിക്കുന്നു. UDFന് തൽക്കാലം കുറച്ച് സീറ്റുകൾ BJPയുടെ സഹായത്തോടെ ആയാലും പോരട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസും UDFും സ്വീകരിക്കുന്നത്. UPയിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ സംഘപരിവാർ ആക്രമണത്തെ മുഖ്യമന്ത്രി അപലപിച്ചു. ഏതൊരു പൗരനും സ്വന്തം മതത്തിൽ വിശ്വസിക്കാനോ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനോ സ്വാതന്ത്ര്യമുണ്ട്. ആക്രമണത്തിന് കാരണക്കാരായ ആളുകളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഉത്തർപ്രദേശിൽ നടന്നത് അത്യന്തം ഗൗരവമുള്ള കാര്യമാണ്. അവിടെ കന്യാസ്ത്രീകളെ അവഹേളിച്ചു കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു. സർക്കാരിനെതിരെ തുടർച്ചയായി NSS നിലപാട് സ്വീകരിക്കുന്നതായും മുഖ്യമന്ത്രി വിമർശിച്ചു. എന്തുകൊണ്ടാണ് NSS നിരന്തരം അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് പൊതുജനങ്ങൾക്ക് സംശയമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർവേ ഫലങ്ങളിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണ്ട് അലംഭാവം കാട്ടരുതെന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് പ്രവർത്തകരോടുള്ള അഭ്യർത്ഥന. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണ്, ആ ബോധ്യം എല്ലാ ഇടതുപക്ഷ പ്രവർത്തകർക്കും വേണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇനി നമുക്കൊന്ന് കുറച്ച് പുറകോട്ട് പോകാം. എന്തുകൊണ്ടെന്നാൽ ഒരു രണ്ട് നിലപാടുകൾ തമ്മിലുള്ള താരതമ്യത്തിന് വേണ്ടിയാണ് അല്പമൊന്ന് പുറകോട്ട് പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ലൈഫ് മിഷനിൽ നമ്മുടെ എം. ഹസൻ ജി ഒരു നിലപാട് പറഞ്ഞിരുന്നു. അതായത്, ഏതെങ്കിലും തരത്തിൽ അവർ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പിരിച്ചുവിടുമെന്ന് അസന്ധിഗ്ധമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എം. ഹസൻ പറയുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് ഈ വിഷയം വീണ്ടും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ്. അതായത്, ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, മാധ്യമങ്ങൾ എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്നും എം. ഹസൻ പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, അന്ന് എം. ഹസൻ പറഞ്ഞത് എന്താണ്, ഇന്ന് പറയുന്നത് എന്താണ്, എന്താണ് നിലപാട്. ഞങ്ങൾ യുഡിഎഫിയുടെ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുത്ത് സമാന്തര സർക്കാർ സംവിധാനമാക്കി ഇവർ രൂപപ്പെടുത്തിയ ഈ 4 മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും. അഴിമതി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുന്നല്ലോ. ലൈഫ് ഒരിക്കലും നിർത്തില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ 5 ലക്ഷം വീട് പ്രഖ്യാപിച്ചിരിക്കുക 5 കൊല്ലം. ലൈഫ് നിർത്തുമെന്ന് പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലൈഫ് പോയതിന്റെ ക്ഷീണത്തിലായിരിക്കാം ഒരുപക്ഷേ ഹസൻ ജിയുടെ ഈ തിരിച്ചറിവെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം. ഏതായാലും ഈ നിലപാടുകൾ ജനങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കിനി KC വേണുഗോപാലിന്റെ ഒരു പ്രതികരണത്തിലേക്കാണ് പോകേണ്ടത്. ഈ സർവേകളൊക്കെ തുടർഭരണം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം K. സുധാകരൻ, കോൺഗ്രസ് നേതാവ്, അദ്ദേഹവും ഈ തുടർഭരണത്തെ ശരിവെക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയൊക്കെ നിൽക്കുന്ന ഒരു വേദിയിൽ KC വേണുഗോപാലും തുടർഭരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയുണ്ടായി. എന്താണ് KCക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കാം. കേരളത്തിലെ ജനങ്ങളെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവരെല്ലാവരും തുടർഭരണം കൊതിക്കുന്നു. അതാണ്, തുടർഭരണം കൊതിക്കുന്നു എന്ന നിലപാടിലേക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിൽ നിന്ന് നിരവധി പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ PC ചാക്കോയും PM സുരേഷ് ബാബു അടക്കമുള്ള നേതാക്കളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസ് അവരുടെ മതേതര സങ്കല്പമൊക്കെ കളഞ്ഞിരിക്കുന്നു എന്ന്. ഇന്ന് ഈ വിഷയത്തിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, കോൺഗ്രസ് അവരുടെ മതേതര സങ്കല്പം എവിടെ കളഞ്ഞുവെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാണ് ഇന്ന് മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇവരുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് പറഞ്ഞിരുന്നത്, കോൺഗ്രസ് പാർട്ടിക്ക് മതേതര സങ്കല്പങ്ങളില്ല, യാതൊരുവിധ മൂല്യങ്ങളുമില്ല, പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നേതാക്കളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിന് മറുപടിയായി ഇന്ന് മുല്ലപ്പള്ളി മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, എവിടെയാണ് കോൺഗ്രസ് മതേതര മൂല്യങ്ങൾ കളഞ്ഞിരിക്കുന്നത് എന്ന്. നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം, 2 മുൻ NCPക്കാർ അവരാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള പഴയ NCPക്കാർ. അവർ വീണ്ടും കോൺഗ്രസ് വിട്ടുകൊണ്ട് അവർ മറ്റ് പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്നാണ് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചത്. അദ്ദേഹം പറഞ്ഞു, മതേതര സങ്കല്പങ്ങൾ അത് കോൺഗ്രസ് തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുൻ NCPക്കാർക്ക് മടങ്ങി വീണ്ടും NCPയിലേക്കോ മറ്റ് പാർട്ടിയിലേക്കോ പോകാൻ അവർ തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് പറയണം, ഏത് കാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട്ടിലെ മതേതര തത്വങ്ങൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചതെന്ന് ഞാൻ വിനീതനായിട്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് നാളത്തെ ഉത്തരം പറയാൻ അദ്ദേഹം തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ടറിയാം ജനശബ്ദത്തിൽ. ഇത്തവണ ജനശബ്ദത്തിൽ ഞങ്ങൾ തേടിയത് എൽഡിഎഫിന്റെ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ഉയർത്തുമെന്ന്. റബ്ബർ കർഷകർ കഴിഞ്ഞ കുറേ നാളുകളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണം എന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് റബ്ബർ കർഷകർ എന്തു പറയുന്നു എന്ന് നോക്കാം. ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 250 രൂപ റബ്ബറിന്റെ തറവില കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ കർഷകർ ഈ രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുവനി. റബ്ബർ കൃഷിക്കാർ ഈ വില കുറവ് കാരണം കുറേ കാലങ്ങളായിട്ട് തോട്ടെല്ലാം റീപ്ലാന്റ് ചെയ്യാതെയും വെട്ടാതെയും ടാപ്പിങ് നടത്താതെ ഇരിക്കുകയായിരുന്നു. ഈ 170 രൂപ കേരള സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷം ഒത്തിരി തോട്ടങ്ങൾ ടാപ്പിങ് നടത്തുന്നുണ്ട്, റീപ്ലാന്റ് നടത്തുന്നുണ്ട്. അത് കൃഷിക്കാർക്ക് വളരെ ആശ്വാസകരമായിരുന്നു. ആ 170 രൂപ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ വിപണിയിൽ 170 രൂപ വില വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 250 രൂപ വില എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നതിനാൽ ആ വില കിട്ടുവാണെങ്കിൽ വളരെയധികം ആശ്വാസകരമായിരിക്കും റബ്ബർ കർഷകർക്ക്. അത് മറ്റ് ഏത് പാർട്ടികൾ പറയുന്നതിലും വ്യക്തമായിട്ട് എൽ ഡി എഫ് പറഞ്ഞാൽ അത് നടപ്പിലാക്കുമെന്ന് കൃഷിക്കാരെ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. റബ്ബറിന് 170 രൂപ പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികകളിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന് കാണിച്ചിരിക്കുന്നതിന് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ കാണാം. വൈറൽ വീഡിയോയിൽ എന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരതിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു ഉമ്മ ആ ഉമ്മയോട് ഇങ്ങനെ വോട്ടിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയുന്ന ഒരു മറുപടിയുണ്ട്. വിജയനല്ലാതെ പിന്നെ ആർക്കാടാ വോട്ടെന്നാണ് ഉമ്മ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അമ്മമാരുടെയൊക്കെ മനസ്സാണ് ആ ഉമ്മയുടെ പ്രതികരണത്തിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. നമുക്ക് നോക്കാം വൈറലായ ആ ഉമ്മയുടെ വാക്കുകൾ. ഉമ്മയുടെ വാക്കുകൾ, ഉമ്മയുടെ സ്നേഹം, അതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും മറ്റൊരു വാർത്ത കാണാം. ഒരു കൊച്ചാരാധകൻ, മുഖ്യമന്ത്രിയുടെ ഒരു കുഞ്ഞാരാധകന്റെ വാർത്തയാണ് നമുക്ക് കാണാനുള്ളത്. അതായത് കൊല്ലത്തെ ബാക്കസ് എന്ന ഒരു കുഞ്ഞാരാധകൻ മുഖ്യമന്ത്രിയെ സ്നേഹത്തോടെ അപ്പാപ്പനെന്ന് വിളിക്കുന്ന ഈ ആരാധകനെ കാണാം. ഇരട്ടച്ചങ്കൻ്റെ ഫാൻസ് അസോസിയേഷനിൽ ഒരു പുതിയ അംഗവും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ വാടി പ്രദേശത്തെ ബാക്കസാണ്. ഒരു വയസ്സുകാരനാണ്. ഇനി ആ കാഴ്ചയാണ് ഇനി കാണേണ്ടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം കണ്ടുകണ്ട് മുതിർന്നവർ പിണറായിയെ സ്നേഹിച്ചു തുടങ്ങിയതുപോലെയാണ് ഒരു വയസ്സുകാരൻ ബാർക്കസും പിണറായിയെ തൻ്റെ അപ്പാപ്പനാക്കിയത്. അപ്പം എൻ്റെ കൂടെ ന്യൂസിനോടൊപ്പം നിൽക്കും. അപ്പം ഞാനിങ്ങനെ കേൾക്കുന്ന ഗ്രഹിക്കുന്നതൊക്കെ മനസ്സിലാക്കി വീട്ടിൽ ആശയവിനിമയം നടത്തുമ്പോൾ വല്ലാതെ നോക്കി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതങ്ങനെ അടുക്കാൻ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അടുക്കാൻ തുടങ്ങി, വളരെ സ്നേഹം കാണിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെ ഏതെങ്കിലും എതിർപക്ഷത്തിലുള്ളവരെ കാണിക്കുമ്പോൾ മാറ്റിക്കോ മാറ്റിക്കോ അപ്പാപ്പനെ കാണരുത്. ടി വി, പോസ്റ്റർ, മൊബൈൽ ഫോൺ, ഇതിലേതിൽ പിണറായിയെ കണ്ടാലും ബാക്കസിന് സന്തോഷം. ബാക്കസിന്റെ പിണറായി പ്രേമം അറിഞ്ഞ പാർട്ടി പ്രവർത്തകർ പിണറായിയെ കൊല്ലത്തെത്തുമ്പോൾ നേരിൽ കാണിക്കാമെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. ഏതായാലും കുഞ്ഞു ബാക്കസിനെ, മുഖ്യമന്ത്രിയെ നേരിൽ കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ, വീട്ടുകാരൊക്കെ. ഏതായാലും ബാക്കസിൻ്റെ സന്തോഷം നമുക്കും സന്തോഷമായി വരട്ടെ. ഏതായാലും മറ്റൊരു ഒരു കാഴ്ച കൂടി കാണാം. അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ വലിയ തിരക്കിലാണ്. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ പോലും ഒരുപക്ഷെ അവർക്ക് സമയം കിട്ടാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും റാന്നിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അതുകൊണ്ട് കുടുംബത്തെയും കൂട്ടിയാണ് വോട്ട് പിടിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം ആ വോട്ട് പിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റാന്നി നിയോജക മണ്ഡലത്തിലേക്ക് അഭിമാനപൂർവ്വം സമർപ്പിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകം റാന്നിക്കാർ തന്നെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. ഇനി ഞാനും റാന്നിക്കാരൻ തന്നെ. ഇത് പറയുന്നതാകട്ടെ മറ്റാരുമല്ല, റാന്നി നിയമസഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രമോദ് നാരായണനാണ്. വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല കേട്ടോ. സ്ഥാനാർത്ഥിയത് വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ് വോട്ടർമാരെയും അതാകട്ടെ ഭാര്യയെയും മക്കളെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒപ്പം കൂട്ടി ഇപ്പം കൂടെയുള്ളതുകൊണ്ട് കൂടുതൽ ഊർജ്ജം ജീവിക്കും ഞാൻ പറഞ്ഞല്ലോ അവസാന ശ്വാസം വരെ റാന്നിയുടെ മണ്ണിൽ ഉണ്ടാകും എന്നുള്ളത് എൻ്റെ പ്രതിജ്ഞയാണ് പ്രതിബദ്ധതയാണ് ഗൃഹനാഥൻ എന്നതിന് പുറമേ സ്ഥാനാർത്ഥി റോളിൽ പ്രമോദിനെ ഭാര്യ ജ്യോതി നൽകുന്ന മാർക്കും 100-ൽ 100 ആണ് ഭർത്താവിനോടൊപ്പം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ എല്ലാവരും സ്വീകരിക്കും പ്രചരണത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എന്താണ് തോന്നുന്നത് ആളുകളുടെ നല്ല നല്ല സഹകരണമാണ് നല്ല സ്നേഹമാണ് എല്ലാവർക്കും റാന്നി ഞങ്ങൾക്കൊപ്പം കാണും അച്ഛൻ ബെയിൽ കൊള്ളുന്നതിൽ തെല്ല് സങ്കടമുണ്ട് മകൻ പ്രണവിന് എന്നാൽ ഇതാണ് പ്രണവിനോട് ചോദിച്ച ലഭിക്കുന്ന മറുപടി ശരിക്കും ജയിക്കാൻ തോന്നുന്നു ഇത്ര വെയിൽ ഉണ്ടായില്ലേ മകൾ പ്രാർത്ഥനയ്ക്കും മറിച്ചൊരു അഭിപ്രായമില്ല എന്തായാലും പ്രമോദിനൊപ്പം കുടുംബവും റാന്നിയുടെ വോട്ടർമാർക്ക് സുപരിചിതമായി കഴിഞ്ഞു ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം കെ ബി ശ്യാമപ്രസാദ് കൈരളി ന്യൂസ് പത്തനംതിട്ട ഏതായാലും പരിപാടിയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായി കാണുന്നു എല്ലാം പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കും എന്ന് പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു ഏതായാലും ഇന്നത്തെ അസംബ്ലി 2021 ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ